നമുക്ക് പ്രാർത്ഥിക്കാം. മൗത്വത്തിന്റെ പ്രത്യാശയാകുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് നല്ല ദൈവമേ, നന്ദിയോടെ നന്ദിയോടെ സ്തോതിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ തിരുപാദത്തിലായിരിക്കുന്നു. സംഭവ ബഹുലങ്ങളായ ദിവസങ്ങൾ ഞങ്ങൾ ഇവിടെ കടന്നു പോകുന്നു. ഒരാഴ്ചക്കാലം കൂടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് അനുവാദവും അവകാശവും അങ്ങ് തന്നതിനായി സ്തോത്രം. അനേകായിരങ്ങൾ മാറ്റപ്പെട്ടു പോകുമ്പോഴും മാറ്റമില്ലാത്ത കർത്താവിന്റെ കരങ്ങളെ സുരക്ഷിതരായിരുന്നല്ലോ. നിന്റെ പാദത്തിലായിരുന്നു അങ്ങനെ നിന്ന് അനുഭവിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനും സ്തോത്രം കരയേറ്റുവാനും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളായിരിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയുടെ ആദ്യ അന്തം ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധൂതങ്ങളായ പാട്ടുകൾക്ക് നേതൃത്വം വഹിക്കുന്ന മക്കൾക്കായി സ്തോത്രം. ഗാനങ്ങൾ ആരംഭിക്കുന്ന പ്രിയ മക്കൾക്കായി സ്തുതിക്കുന്നു. ലെസൺസ് വായിക്കുന്ന മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ചും ഇന്ന് അൽമായ ദിനത്തിൽ വചനം ഘോഷിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ഡി സക്രിയ സാറിനായി സ്തോത്രം. മകനെയും വചനത്തിൽ അഭിഷക്തമാക്കണമേ. ആദ്യാന്തം ദൈവത്തിന്റെ കൃപ വ്യാപരിച്ച് അനുഗ്രഹിച്ച് വാഴ്ത്തണം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 31 പാട്ട് പാടാം. ഹിം നമ്പർ 31. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ വായിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യങ്ങളിൽ ഇപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ ആമേൻ. തൃത്വത്തിനെ സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ.
ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, സർവശക്തനെ നീ പരിശുദ്ധനാകുന്നു, സർവശക്തനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വേണ്ടിയെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വേണ്ടിയെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായതുമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നതിൽ മാത്രം ആകുന്നുവല്ലോ. ഈ ആരാധന സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീക വരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദിവ്യ കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപാ സ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം തമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ, നമ്മുടെ ബലഹീനതകളെ സകതാ പങ്കാളിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴിയ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവത്രേ നമുക്ക് ഉള്ളത്. നമുക്ക് മുട്ടുകുത്തിമോനുമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ഭാവങ്ങളെ സർവശക്തനാധിപത്യത്തോട് വിനയമായിട്ട് ഏറ്റു പറയാം. തുടർന്നുള്ള പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയും സഹകരണമുള്ള പിതാവേ, നിങ്ങളെ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്നെ തെറ്റിച്ച് നീതിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ, വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളേറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്തതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. പരിശന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുമെന്നോട് ക്ഷമിക്കണമേ. ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം നിയമശോക്തരഞ്ഞ വാക്യത്തെ പ്രകാരം അനുഭവിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോട് നീതിയോട് സ്വഭാവത്തിൽ നടക്കേണ്ടതിന് ക്രിസ്തുനിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിക്കുവാൻ അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവീൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 95 സങ്കീർത്തനം. വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തിന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോട് അവനെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതേ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ വിജയിക്കുന്ന ദിനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ.
ആദ്യമെങ്കിലും ഇപ്പോഴും ദേ കുലപ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം സാം. Let us read Psalms 23 verses 1 to 6. Psalms 23 verses 1 to 6. The Lord is my shepherd. I have everything I need. He lets me rest in fields of green grass and leads me to quiet pools of fresh water. He gives me new strength. He guides me in a right path as he has promised. Even if I go through the deep, be afraid, Lord. For you are with me, your shepherd's rod and staff protect me. You prepare a banquet for me where all my enemies can see me. You welcome me as an honored guest and fill my cup to the brim. I know that your goodness and love will be with me all my life, and your house will be my home as long as I live. Glory be to the Father, the Son, and the Holy Spirit. As it was in the beginning, is now, and forever shall be, world without end. Amen. Amen. ഇന്നത്തേക്കുള്ള ഒന്നാം പാഠം, ഫസ്റ്റ് ലെസൺ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ശമുവേൽ ഒന്നാം പുസ്തകം 25 അധ്യായം 14 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. Today's first lesson is taken from the book of first book of Samuel, chapter 25, verses reading from 14 to 28. ഒന്ന് ശമുവേൽ 25 അധ്യായം 14 മുതൽ 28 വരെ. എന്നാൽ ബാല്യകാലിൽ ഒരുത്തൻ നാബാലിന്റെ ഭാര്യയായ അബീഗയിലിനോട് പറഞ്ഞത് എന്തെന്നാൽ, ദാവീദ് നമ്മുടെ യജമാനന് വന്ദനം ചൊല്ലുവാൻ മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചു. അവനോ അവരെ ശകാരിച്ച് അയച്ചു. എന്നാൽ ആ പുരുഷന്മാർ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരായിരുന്നു. ഞങ്ങൾ വയലിൽ അവരുമായി സഹവാസം ചെയ്തിരുന്ന കാലത്തൊക്കെയും അവർ ഞങ്ങളെ ഉപദ്രവിച്ചില്ല. ഞങ്ങൾക്കൊന്നും കാണാതെ പോയതുമില്ല. ഞങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ട് അവരോടുകൂടി ആയിരുന്നപ്പോഴൊക്കെയും രാവും പകലും അവർ ഞങ്ങൾക്ക് ഒരു മതിലായിരുന്നു. ആകയാൽ ഇപ്പോൾ ചെയ്യേണ്ടത് എന്തെന്ന് ആലോചിച്ചു നോക്കണം. നമ്മുടെ യജമാനനും അവന്റെ സകല ഭവനത്തിനും ദോഷം നിർണയിച്ചു പോയിരിക്കുന്നു. അവനോ ദുസ്വഭാവി ആയതുകൊണ്ട് അവനോട് ആർക്കും ഒന്നും മിണ്ടിക്കൂടാ. ഉടനെ അബികയിൽ 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 പറ മലരും 100 ഉണക്കമുന്തിരിക്കുലയും 200 അത്തിയടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ബാല്യക്കാരോട്, നിങ്ങൾ എനിക്ക് മുമ്പായി പോകുവേൻ, ഞാനിതാ പിന്നാലെ വരുന്നു എന്ന് പറഞ്ഞു. തന്റെ ഭർത്താവായ നാബാലിനോട് അവൾ ഒന്നും അറിയിച്ചില്ല താനും. അവൾ കഴുതപ്പുറത്ത് കയറി മലയുടെ മറവിൽ കൂടി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇതാ ദാവീദും അവന്റെ ആളുകളും അവളുടെ നേരെ വരുന്നു. അവൾ അവരെ എതിരേറ്റു. എന്നാൽ ദാവീദ്, മരുഭൂമിയിൽ അവൻ ഉണ്ടായിരുന്നതൊക്കെയും ഞാൻ വെറുതെയല്ലോ കാത്തത്. അവന്റെ വക ഒന്നും കാണാതെ പോയതുമില്ല. അവനോ നന്മയ്ക്ക് പകരം എനിക്ക് തിന്മ ചെയ്തു. അവനുള്ള സകലത്തിലും പുരുഷപ്രജയായ ഒന്നിനെയെങ്കിലും പുലരും വരെ ഞാൻ ജീവനോടെ വെച്ചാൽ ദൈവം ദാവീദിന്റെ ശത്രുക്കൾക്ക് തക്കവണ്ണം അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു. അബിഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്ത് നിന്നിറങ്ങി ദാവീദിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൾ അവന്റെ കാൽക്കൽ വീണ് പറഞ്ഞത്, യജമാനെ, കുറ്റം എന്റെ മേലിരിക്കട്ടെ, അടിയൻ ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ, അടിയന്റെ വാക്കുകളെ കേൾക്കണമേ. ദുസ്വഭാവിയായ ഈ നാബാലിനെ യജമാൻ ഗണ്യമാക്കരുതേ. അവൻ തന്റെ പേർ പോലെ തന്നെയാകുന്നു, നാബാൽ എന്നല്ലോ അവന്റെ പേർ. ഭോഷത്വമത്രേ അവന്റെ പക്കൽ ഉള്ളത്. അടിയനോ യജമാനായിച്ച ബാല്യക്കാരെ കണ്ടിരുന്നില്ല. ആകയാൽ യജമാനെ, യഹോവയാണ് നിന്നാണ് രക്തപാതകവും
സ്വന്ത കയ്യാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം യഹോവ നിന്നെ തടുത്തിരിക്കുന്നു. നിന്റെ ശത്രുക്കളും യജമാന് ദോഷം വിചാരിക്കുന്നവർക്കും നാബാലിനെ പോലെ ആകട്ടെ. ഇപ്പോൾ യജമാന്റെ അടുക്കൽ അടിയൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ച യജമാനന്റെ പരിചാരകരായ ബാല്യക്കാർക്ക് ഇരിക്കട്ടെ. അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ. യഹോവ യജമാനന് സ്ഥിരമായൊരു ഭവനം പണിയും. യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത്. ആയുഷ്കാലത്തൊരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല. ഇവിടെ ഒന്നാം പാഠം വായിച്ച് അവസാനിക്കുന്നു. ദൈവമേ നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. കന്യാമറിയാമിന്റെ പാട്ട് നമുക്ക് വാക്യ പ്രതിവാക്യമായിട്ട് ചൊല്ലാം. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അതെന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്നെ വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിവ് ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. എന്റെ ഭുജങ്ങളുടെ അവൻ ബലം പ്രോക്ഷിച്ചു, വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചെയ്തൊഴിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങൾ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ അളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്തേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിൽ ഇപ്പോഴും എന്തേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. Second lesson is taken from 1 Thessalonians chapter 4 verse 1 to 12. 1 Thessalonians chapter 4 verse 1 to 12. Finally then, brothers, we ask and urge you in the Lord Jesus that as you receive from us how you ought to walk and to please God, just as you are doing, that you do so more and more. For you know what instructions we gave you through the Lord Jesus. For this is the will of God, your sanctification, that you abstain from sexual immorality, that each one of you know how to control his own body in holiness and honor, not in the passion of lust like the Gentiles who do not know God. That no one transgress and wrong his brother in this matter, because the Lord is an avenger in all these things, as we told you beforehand and solemnly warned you. For God has not called us for impurity, but in holiness. Therefore, whoever disregards this disregards not man, but God, who gives his Holy Spirit to you. Now concerning brotherly love, you have no need for anyone to write to you, for you yourself have been taught by God to love one another. For that indeed is that what you are doing to all the brothers throughout Macedonia. But we urge you, brothers, to do this more and more, and to aspire to live quietly, and to mind your own affairs, and to work with your hands as we instructed you, so that you may walk properly before outsiders and be dependent on no one. Here ends the second lesson. Devame nirakka stotram undagatte. Vishudhasu vishesham. Vishudhalukosudhu visheshatil. Pathamadhyayam. 25-ാം വാക്യം മുതൽ 37-ാം വാക്യം വരെയുള്ള ദൈവ തിരുവചനങ്ങളെ ശ്രദ്ധിപ്പിക്കും. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ലൂക്ക് ചാപ്റ്റർ 10:25-37. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവനവനോട് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന ഉത്തരം പറഞ്ഞു. അവൻ അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എന്റെ കൂട്ടുകാരൻ ആ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനായി വിട്ടേച്ച് പോയി. ആ വഴിയായി യദർശിയ ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി.
അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കൽ എത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീ പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് സ്പീക്കർ ഡോക്ടർ സക്കറിയ സാറിനെ വെൽക്കം ചെയ്യാൻ നമ്മുടെ സഭയിലെ ലേറ്റി മെമ്പർ ആയിരിക്കുന്ന, ചർച്ച് കമ്മിറ്റിയിലൂടെ മെമ്പർ ആയിരിക്കുന്ന അനിൽ കുര്യനെ ക്ഷണിക്കുന്നു വെൽക്കം ചെയ്യാൻ. Praise be to God. On behalf of CSI, Jebelali and Alain Church, we welcome Dr. Zachariah to our fold. Yesterday I had a talk with doctor on the phone. And during the talk, he told me that he is coming from an eminent family of theologians, whether it is archons, bishops, principals and vice principals of seminary schools. So initially I thought that I could write it down on a piece of paper, but then I realized it is getting too long if I have to write it down. So I left it at that, and I think he will introduce himself when he is giving his sermon. So on behalf of Jebel Ali and Alain CSI Church, we welcome Dr. Zachariah to give us the message. Welcome, Doctor. ജ്ഞാനകീർത്തനം 211 ഈ പാട്ടിന് ശേഷം ബഹുമാനമുള്ള ഡോക്ടർ ഡി കെ സക്രിയ സാർ നമ്മളോട് ദൈവവചനം പ്രഘോഷിക്കും. ഹിം നമ്പർ 211. Thank you.
സ്റ്റാർട്ട് ചെയ്തോ ഡോക്ടർ. ഈ വിശ ആരാധകരുടെ വിശ വേളയ്ക്കിട്ട് ഞങ്ങൾ നിങ്ങളോട് നാമത്തുതിക്കുന്നു. ഭൂതത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ജീവനോട് ദുഞ്ചിപ്പിക്കുന്നു ആയുധത്തിന്റെ വചനം കേൾവാൻ ഞങ്ങളുടെ ആയുസ്സിൽ ഒരിക്കൽ വന്ന വലിയ ഭാഗ്യനായിട്ട് നന്ദിയോട് ഞങ്ങൾ അല്പം സിദ്ധരിച്ചാൻ തീരിക്കട്ടെ. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ ഹൃദയങ്ങളും ദൈവപരിശുദ്ധാത്മാവ് ഇടപെട്ടിരിക്കണമേ എന്ന് ഞങ്ങളുടെ പ്രാർത്ഥന. ആരാധിച്ച് നിലനിർത്തുന്നിരുന്ന പ്രിയപ്പെട്ട ആരെയും കേൾവിക്കാനുള്ള ബലഹീനരായ എല്ലാവരെയും ബലഹീനനായ അടിയനെയും അവിടുന്ന് സഹായിക്കണം. മഹത്വം തിരിഞ്ഞെടുത്താട്ടെ. ക്രിസ്തുവിന്റെ തന്നിമയ നാമത്തിൽ ഏറ്റവും ഇനി അപേക്ഷിക്കുന്നു. കൃപയോടെ കിട്ടുമാറാകണമേ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ആരാധന നിലനിർത്തുന്നിരുന്ന ആദരിക്കുന്ന കെ എം ചച്ചനോടും ജബലി ഓൾ സെയിൻസ് ചർച്ചിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി സ്നേഹവും ഞാൻ പ്രാരംഭമായി രേഖപ്പെടുത്തുക. ഇവിടെ കണക്ഷന് അപ്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവിടെ നിന്നുള്ള സ്ത്രീകൾ ഒന്നും ഇവിടെ വേണ്ട നിലയിൽ കേൾക്കുവാൻ സാധിക്കുന്നില്ല. മുറിഞ്ഞു മുറിഞ്ഞു കുറെ ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കേൾക്കാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഞാൻ ശരിയും അഭിക്കുകയും ചെയ്യുക. ഈ ആരാധനയുടെ വശം ശുശ്രൂഷകനായിട്ട് ക്ഷണിച്ച ആദരണത്തിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അലയ സംഘടനയുടെ യൂണിറ്റ് അത് ഇല്ല എങ്കിൽ തന്നെയും വേണ്ട ക്രമീകരണം ചെയ്ത് ഇപ്രകാരം ഒരു ശുശ്രൂഷ സംഘടിപ്പിക്കുവാനായിട്ട് ശ്രമിച്ച ഏറ്റവും പ്രിയനായ അനിൽ കുര്യൻ സാറിനുള്ള നന്ദിയും സ്നേഹവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ കമ്മിറ്റി കൈക്കാരനായിരിക്കുന്ന വാർഡൻ സാരിക, രോഹിത്, രാഹുൽ, ചർച്ച് സെക്രട്ടറിയിരിക്കുന്ന തോമസ്, ആരോൺ ചെറിയാൻ എന്നിവരെ സ്നേഹത്തോടെ ഓക്കുന്നു. ദൈവം അതിയായി പ്രിയപ്പെട്ടവരെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. കൂടെ സ്ത്രീയുടെ സെക്കൻഡ് സൺഡേ സ്കൂളിലെ കമ്മിറ്റി അംഗങ്ങളുണ്ട്, അമായ സംഘടനകളുണ്ട്, എല്ലാവരുടെ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഞാൻ വാശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ ഒരു പ്രാർത്ഥനയല്ല, നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ ബലമായിട്ടുള്ളത്. അൽമായ സംഘടനയുള്ള തീ പുലർത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ 2 മിനിറ്റ് അൽമായ സംഘടനകൾക്ക് പരിചയപ്പെട്ടെ. 1975 കേരള പുറത്തുണ്ടായിരുന്ന കുറെ വിശ്വാസികൾ സിഎസ്സി ആരാധനയിൽ ശ്രദ്ധിക്കുവാൻ അവസരം ലഭിക്കാതിരുന്നപ്പോൾ 1975 രൂപം കൊടുത്ത ഒരു ഗ്രൂപ്പ് ഇന്ന് മഹായിടപകി വളർന്നു വന്നിരിക്കുന്ന അൽമായ സംഘടന. അന്ന് അന്ന് എന്റെ പേര് ഉദ്യോഗസ്ഥായ്മ എന്നായിരുന്നു. അതിനുശേഷം വീണ്ടും വളർന്ന് ഇന്ന് സിഎസ്ഐ ഉദ്യോഗസ്ഥ കൂട്ടായി എന്നുള്ളതായിരുന്നു. പെൻഷൻ പറ്റിയ കൂടി ചില പ്രൊഫഷണൽ ഫെലോഷിപ്പ് എന്നുള്ള പേരിൽ അറിയപ്പെടും. ഇന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ പ്രായം എന്ന എല്ലാ ആളുകൾക്കും അൽമായ സംഘങ്ങളിലെ അംഗത്വം അൽമായസരുടെ പ്രവർത്തനം വളരെ വിധമാണ്. അതേക്കുറിച്ച് കൈവരെ ആഗ്രഹിക്കുന്നില്ല എന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്റെ വിഷയത്തിൽ പ്രവേശിക്കുകയാണ്. 2012 പറക്കാൽ മിഷനിലെ വിരമിച്ച തോമസ് ജീനും ഞാനും ക്യാമ്പുകൊണ്ടിരുന്ന സന്ദർഭം പറക്കാൽ സായിപ്പട്ട പള്ളിയിലെ മാലപ്പള്ളീഷ എന്ന് പറഞ്ഞ ഒരു 35 വയസ്സുകാരെ രണ്ടിനും കാഴ്ചയില്ലാതായി കാണുകയും അങ്ങനെ അതുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു പ്രവർത്തനം ആരംഭിക്കേണ്ടത് ആവശ്യമാണ്, അവരെ റീഹാബിലിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് എന്റെ മനസ്സിൽ ശക്തമായ തോന്നൽ ഉണ്ടെങ്കിൽ കൊണ്ടുണ്ട് അൽമായ സംഘടന ആന്ധ്രയിൽ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. അതിലുണ്ടായിരുന്ന നമസ്കേമ്മൻ തിരുമേനി വേണ്ട കൈത്തലുകൾ കൈ തന്നു. അങ്ങനെ ഇന്ന് ചരിത്രത്തിലെ ക്രിസ്തു സമൂഹത്തിന്റെ ഇടം തുടങ്ങിയിരിക്കുന്ന മൺറൂത്തിലെ കേണൽ മൺറൂ എന്ന് പറയുന്ന ബിൽഡിംഗില് നാം ശീലവും
റീകമ്പനേറ്റ് സെന്റർ ഫോർ ടെക്സ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം 1916 ആരംഭിച്ചിട്ടുണ്ട്. അവിടെ രണ്ട് ആൾ താമസിക്കുന്നു. അവരെ ഒരു 70 വയസ്സുള്ള ഒരാളും ഒരു 23 വയസ്സുകാരനായിട്ടുള്ള ഒരു യുവാവും അവരുടെ പേര് പരസ്യമായി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മണ്ഡലത്തിലുള്ള ശീലവും റീഹാബിലിറ്റേഷൻ സെന്റർ നിങ്ങൾ ആർത്ഥനയിൽ ഓർക്ക് നിങ്ങളുടെ സഹായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ അവരെ അവിടെ പാർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരുടെ സ്ത്രീത്തിരിക്കുന്നത് മൺറോത്തൂരിന്റെ ഒരു നമ്മുടെ ദേവാലയത്തിന്റെ ശുശ്രൂഷകനായിരുന്ന ബിൽസ് പ്രദേശിയും കുടുംബമാണ്. ബിൽസ് പ്രദേശിയുടെ കണ്ണു കാണാൻ പാടാത്ത ആളുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ശീലവും സെന്ററിലെ ആളുകളെ ശുശ്രൂഷിക്കുക വളരെ സമയമാണ്. കുളിപ്പിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ബിൽസൻ ഉപദേശി അങ്ങേറ്റം നാം അഭിനന്ദിക്കാറുണ്ട്. ഒരു 5 ആളുകളെയും കണ്ണു കാണാനല്ലാത്തവരായിട്ട് ആളുകളെ അവിടെ സ്ഥാപിക്കുവാനായിട്ട് കേരൾ മൺചീകം സെന്ററിൽ നമുക്ക് സൗകര്യമുണ്ട്. അത് പണം ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന എല്ലാവരെയായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യം. ഞാൻ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സന്ദർഭത്തില് രണ്ട് കണ്ണിന് കക്ഷിയില്ല ഒരു സ്ത്രീ എടുത്ത് വന്ന് പറഞ്ഞു, ഡോക്ടറെ നിങ്ങൾ ഇത് ആണുങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഒരു പ്രശ്നം തുടങ്ങിയിരിക്കുന്നത്, പെണ്ണുങ്ങളാണ് ഇന്ന് ഈ കണ്ണു കാണാത്തവരെ കൂടുതൽ കഷ്ടുന്നത്, അതുകൊണ്ട് നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഒരു സ്ഥാനം തുടങ്ങണമെന്ന് പറഞ്ഞു. ആണുങ്ങൾക്ക് അറത്തിണ്ണയിൽ വേണേ കിടന്നു ഉറങ്ങാം, റോഡറിയിലേക്ക് കിടന്നു കണ്ണുകൾ പറ്റാൻ സ്ത്രീകളായിരിക്കുന്ന ഞങ്ങൾക്ക് അത് സാധിക്കുകയില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥി, ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് 2020 ആത്മാശ്വരനുടെ പ്രത്യേക ചെയ്യില്ല ആ ഒരു വിഷയം കൂടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അന്ധ ദാവീദ് പുത്ര അന്ന തോന്നണമേ എന്ന് പ്രാർത്ഥിച്ച സ്ത്രീകൾക്ക് വേണ്ടി ഒരു സ്ഥാപന സഹായത്തോടനായിട്ട് ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന ഞാൻ കേരള മഹായിടവകയിൽ നല്ലാനിക്ക് പറയുന്ന CSA ചർച്ചിലെ മെമ്പറാണ്. എൻ്റെ ഭാര്യ ശ്യാമസയ ഒരു ടീച്ചറായിട്ട് വീട്ടിലെ ഉണ്ട്. എന്നോട് ഇപ്പോൾ ഈ മീറ്റിംഗിൽ ശ്രദ്ധിക്കുന്നു. എനിക്ക് 3 കുടുംബമുണ്ട്. ആ 3 പേർ ഈ 2 കൊച്ചുമക്കൾ അവരെ ജീവനാർത്ഥം പലയിടങ്ങളായിട്ട് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. നമുക്ക് നമ്മുടെ ശ്രൂഷയിലേക്ക് വരാം. മധ്യ കേരള മഹായിടവകയിലെ ഈ വൃത്തെ ക്രമീകരണം അനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന വിഷയം ആത്മാവ് സമാധാന വിശേഷത്തിന്റെ ചാലകർ എന്നതാണ്. ഇറ്റ് ഈസ് ചാനൽസ് ഓഫ് ദി വേർഡ് ഓഫ് പീസ്. സമാധാന വിശേഷത്തിന്റെ ചാലയായിട്ട് പ്രവർത്തിക്കേണ്ട ആളാണ് ഇന്ന് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. അതിന്റെ സഹായമായിട്ടുള്ള ചില വേദഭാഗങ്ങൾ നാം ഇന്ന് 1 പാഠങ്ങളായിട്ട് വായിച്ചു. ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക. നമ്മുടെ കുറയ്ക്കുമായിട്ട് ഞാൻ
Hello, doctor. 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 Unmute. Kekkunnilla ingottu kelkkunnilla. Unmute cheyanam. Appa enna vilichu. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം പറഞ്ഞു. കേൾക്കാം. അതുകൊണ്ട് വിശന്ന ദാവീദും തന്റെ കൂട്ടുകാരും മഹാധനികനായിരിക്കുന്ന ഒരു മനുഷ്യന്റേക്ക് അടുത്തേക്ക് സഹായ ഹസ്തവുമായിട്ട് ചെല്ലുക. ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് നാബാൽ മഹാധനികനായിരുന്നു. താനൊരു വലിയ സദ്യ അവിടെ നിർത്തിയാണ്, വരുന്നവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ സദ്യ. എന്നിട്ട് അവൻ ഒരു മഹാധനികനായിരുന്നു. അവന് 3000 ആടും ചെമ്മരിയാടും കായലും കോലാടും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ അടുത്തേക്ക് ഒരു മഹാസദ്യ നടക്കുന്ന ആ പന്തലിലേക്ക് ദാവീദ് തന്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്, തന്റെ സൈന്യാധികാരികളെ അയക്കുകയാണ്. ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം തരണം. അപ്പോഴുള്ള നാബാലിന്റെ ധിക്കാരകരമായിട്ടുള്ള സംസാരമാണ് നമ്മളോട് കാണുന്നത്. ദാവീദ് ചോദിക്കുകയാണ്, നാബാൽ ചോദിക്കുകയാണ്, നാബാൽ അവന്റെ അപ്പനായി ഇശായിവരെയും എനിക്കറിയാം. എത്ര ധിക്കാരകരമായിട്ടുള്ള സംസാരമാണ്! ഒരിക്കലും ഒരൽമായൻ വിശക്കുന്നവനെ കാണുന്ന സന്ദർഭത്തിൽ ഇപ്രകാരം സംസാരിക്കുവാനായിട്ട് പാടില്ല. അവനെ മാത്രമല്ല, അവന്റെ അപ്പനെ കൂടെ. ഒരു പ്രാവശ്യമെങ്കിലും ഇവൻ വേദപുസ്തകം വായിച്ചിരുന്നവനാണെങ്കിൽ ഇശായിയുടെ കുറ്റിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. ആ മുളയാണ് ഈ ദാവീദ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് അവന് സാധിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന അൽമായരെ, ദൈവവചനത്തിന് കാതോർത്തുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് കേൾക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതയാത്ര തുടരുന്ന വഴിയിൽ ജീവിതം പരാജയത്തിന്റെ പടുകുഴിയിൽ ചെന്ന് അവസാനിക്കുന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് 1 Samuel 25 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ നാബാലിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയാണെന്ന് അറിയാമോ? 1 contempt, അനാദരവ്; 2 ingratitudes, നന്ദികേട്; 3 inhospitality. ഇത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ കടന്നു വരുന്നുണ്ടോ എന്നുള്ളത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. നാബാൽ പറഞ്ഞു, ഒടുവിൽ അത് എന്നറിയാമോ, ഈ വിഷയം ഉടനെ ഈ പിന്നെ നാബാലിന്റെ ആളുകൾ മനസ്സിലാക്കി. ഇവരെ ഈ ദാവീദ് അയച്ചത് ഒരു വലിയ ഫെലോഷിപ്പ്, സമാധാനത്തിന്റെ കൂട്ടായ്മ തുടങ്ങുവാൻ വേണ്ടിയായിരുന്നു. മരുഭൂമിയിൽ ഇവരുടെ ആട് ഇടയന്മാർ തമ്മിൽ വലിയ ഫെലോഷിപ്പ്, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചവരാണ്. അതുകൊണ്ട് ആ ഓർമ്മ നിലനിർത്തുവാനായിട്ട് സമാധാനത്തിന്റെ സുവിശേഷത്തിന്റെ ചാലകളായിരിക്കുവാനായിട്ട് ദാവീദ് അയച്ച സന്ദർഭത്തിൽ വളരെ മോശമായിട്ട് പെരുമാറിയ ഒരു നാബാലിനെ പോലെ ഞാനും നിങ്ങളുമായി തീരരുതെന്ന് ഈ അൽമായ ദിനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടായിരിക്കണം? നന്ദി ഉണ്ടാകാതിരിക്കണം. കഴിഞ്ഞ നാളുകളിൽ തിരിഞ്ഞു നോക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാരെ എത്രമാത്രം കഷ്ടപ്പെട്ട് കണ്ണുനീരെഴുതി, അവരുടെ കണ്ണുനീരും വേർപ്പമല്ലേ നമ്മുടെ ജീവിതത്തിന്റെ അഭിമാനമായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിന്റെ മുതൽക്കൂട്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഉള്ളവണ്ണം മനസ്സിലാക്കുവാനായിട്ട് ഈ അൽമായയുടെ സ്തുതി ദിനത്തിൽ ഈ ഓൾ സെയിന്റ്സ് ദേവാലയത്തിലെ പ്രിയപ്പെട്ടവർക്ക്, എന്നെ കേൾക്കുന്ന ഭൂലോകത്തിന്റെ വിവിധ ഭാഗത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കാണുവാനിടയാകട്ടെ. നാബാലിനെ പോലെ നന്ദികേട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നാബാലിനെ പോലെ അഹങ്കാര മനോഭാവങ്ങൾ നമുക്ക് ഉണ്ടാകരുത്. ദാവീദ് ആരാണ്, അവന്റെ അപ്പനാരാണ്, ഇവരെയൊക്കെ എനിക്ക് അറിയാമെന്നുള്ള ധിക്കാര മനോഭാവത്തിലുള്ള സംസാരം ഒരിക്കലും നമുക്ക് ചേർന്നതല്ല. അത് തലമുറകൾക്ക് നാശം സംഭവിക്കും എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. നാബാൽ ഒരു കുടുംബത്തിലെ ഒരു മുഖമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. എന്നാൽ നാബാലിന്റെ ഭാര്യ അബിഗയിൽ ഒരു വലിയ പ്രത്യേക വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. അവൾ ഈ വിവരമൊക്കെ അറിഞ്ഞ സന്ദർഭത്തിൽ അവൾ ഉടനെ എന്തൊക്കെ എന്നറിയാമോ, അവള് പരസ്യമായിട്ട് പറയുകയാണ്. അവള് എന്തൊക്കെ ചെയ്തു? നിൻ ബാല്യക്കാരനോട് ഈ പറഞ്ഞു, ഭാര്യയായ അബിഗയിലോട് പറഞ്ഞത് എന്തെന്നാൽ ദാവീദ് നമ്മുടെ യജമാനെ വന്നിട്ടുള്ള വന്നു. ഇതൊരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളായിരുന്നു. ഒടുവിൽ അവൾ എന്ത് ചെയ്യുന്നറിയാമോ,
നൂറപ്പവും രണ്ടു തുരുത്തി വീഞ്ഞും പാചകം ചെയ്ത അഞ്ചാടും അഞ്ചുപറ മലരും അഞ്ചുപറ ഉണക്ക കുന്തിരിയും മുന്തിരിയായും എടുത്തുകൊണ്ട് അവൾ ക്ഷമയെ ഒതുക്കുവാനായിട്ട് യാത്ര തിരിയുകയാണ്. അവൾ ദാവീദിന്റെ അടുത്ത് ചെന്നു മുഴങ്കാൽ മടക്കി. ഈ അബിഗയിലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സൗന്ദര്യമോ അവിടെ പണമോ അവിടെ കുടുംബമോ ഒന്നും സമാധാനത്തെ പുനഃസ്ഥാപിക്കുവാനായിട്ട് തടസ്സമായിരുന്നില്ല. അവൾ കഷ്ടപ്പെട്ടു, അവൾ ഒറ്റയ്ക്ക് ഓടുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അയൽവക്ക ബന്ധങ്ങളിൽ എന്തെങ്കിലും അല്പം പാളിച്ചുണ്ടായാൽ അത് ഉടൻ തന്നെ പരിഹരിക്കേണ്ടത് സ്ത്രീകളുടെ ചുമതലയാണ്. അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ദുസ്വഭാവിയാണ്, അവൻ്റെ പേര് അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും രണ്ടോ മൂന്നോ നാലോ അക്ഷരങ്ങൾ ചേർത്ത് ഒരു പേരുണ്ടാക്കി പിള്ളേർ കെട്ടുകൊടുത്തിട്ട് അഭിമാനത്തോട് തലയുയർത്തി നടക്കുന്ന ആളുകൾ പലരും ഇന്ന് രചിക്കേണ്ടതായിട്ട് വരികയാണ്. ഒരിക്കലും ഒരു കൊച്ചിനൊരു പേരിട്ടു. ആ കൊച്ച് പഠിക്കുവാനായിട്ട് ഒരു വേറൊരു രാജ്യത്തിൽ ചെന്ന സന്ദർഭം ഈ കൊച്ചിന്റെ പേര് ആ നാട്ടിലെ അർത്ഥം ചൊറിയെന്നാണ്. ഒടുവിൽ ഈ കൊച്ചിനെ ആളുകളെല്ലാം കൂടെ കൂടി ചിരിക്കും, അവക്ക് രക്ഷയായിപ്പോയി. അതുകൊണ്ട് പേരിന് ഇടുമ്പോൾ അർത്ഥമുള്ള പേര് ഇടുവാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നാബാലിന്റെ ജീവിതത്തിൽ കൂടി നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇവൾ ചെന്നു, അവൾക്ക് അവിടെ സമയമോ അവിടെ സൗന്ദര്യമോ അവിടെ പണമോ അവിടെ കഷ്ടപ്പാടോ അവിടെ അഭിമാനമോ ഇതൊന്നും അവൾക്കൊരു വിഷയമായിരുന്നില്ല. അവൾ ചെന്ന് ദാവീദിന്റെ മുന്നിൽ മുഴങ്കാൽ മടക്കിയതിനു ശേഷം പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പോഷത്വമുണ്ട്, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിരപ്പിന്റെ അനുഭവത്തിലേക്ക്. അതുകൊണ്ട് ഒരു റിക്കൺസിലിയേഷനാണ് നമുക്കിന്ന് സഭയായിട്ട് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഒന്ന് ശബരി 25 അധ്യായം ഞാൻ എൻ്റെ ഭാഗം വിടുകയാണ്. നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന വെറും 30 മാത്രമാണ്, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു വശം തെറ്റാണെങ്കിൽ, ഒരു നാണയത്തിന്റെ രണ്ടു വശവും ശരിയായിരുന്നെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. എന്നാൽ ഇത് എന്നറിയാമോ, ഒരു വശം തെറ്റാണെന്ന് അറിയാമായിരുന്നു. അവൾ ചെന്നിട്ട് ദാവീദിന്റെ അടുത്ത് മുഴങ്കാൽ മടക്കി. അതുകൊണ്ട് സുവിശേഷത്തിന്റെ ചാലകങ്ങളായി ഞാൻ തീർക്കുന്ന സന്ദർഭത്തിൽ, സുവിശേഷം ഒരു തത്വസംഹിതയല്ല, സുവിശേഷം എന്ന് പറയുന്നത് ഒരു തിയോളജിയല്ല, സുവിശേഷം എന്ന് പറയുന്നത് രോഗികളെ സൗഖ്യമാക്കുന്നതല്ല, സുവിശേഷം എന്ന് പറയുന്നത് അപ്പം കൊടുക്കുന്നതല്ല. ഇതെല്ലാം സുവിശേഷത്തിന്റെ ഭാഗങ്ങളാണ്. എന്നാൽ സുവിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവാണ് സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങളല്ല, യേശു ക്രിസ്തുവിന്റെ പഠിപ്പീരുകളല്ല, എന്തെങ്കിലും നല്ല പ്രവർത്തികളല്ല. യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായി വാഴുമ്പോൾ നാം സുവിശേഷത്തിന്റെ സമാധാന സുവിശേഷത്തിന്റെ ചാനലുകളായി മാറും എന്നാണ് വായിക്കുന്നത്. അതേക്കുറിച്ച് അതുകൊണ്ട് ഇവിടെ മാർക്കസ് പറയുന്ന ഒരു ചിന്തകനായിട്ടുള്ള തിയോളജിയൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എവിടെയാണ് സുവിശേഷം തുടങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കസ് വാർഡ് ഇപ്രകാരം പറയും, ദി അസൻഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഫോളോഡ് ബൈ ദി ഡിസെന്റ് ഓഫ് ഗോഡ്. ദി ഹോളി സ്പിരിറ്റ് ഡിസെന്റ് ഓഫ് ഗോഡ് ദി ഹോളി സ്പിരിറ്റ് ജീസസ് ക്രൈസ്റ്റ് വെന്റ് അപ്പ്, ഹോളി സ്പിരിറ്റ് കെയിം ഡൗൺ ആൻഡ് ദി ചർച്ച് വെന്റ് ഔട്ട്. സഭ ഇറങ്ങി പുറപ്പെട്ടതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അല്ലാതെ സഭ മതിൽക്കെട്ടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുവാനായിട്ട് സാധിച്ചില്ല. യേശു ക്രിസ്തു ഉയരത്തിലേക്ക് പോയി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നു, ചർച്ച് വെന്റ് ഔട്ട് ആൻഡ് കണ്ടിന്യൂസ് ടു ഗോ ഫോർത്ത്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വലിയ പ്രളയം പോലെ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഈ സുവിശേഷം ഇന്ന് ആയിരിക്കുന്നത്. സുവിശേഷം ലോകത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവനും അന്ധകാരമായിരുന്നേനും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ലോകത്തിന്റെ മുഖച്ഛായ മാറ്റിയ സുവിശേഷത്തിന്റെ വക്താക്കളായി ഓരോ ആത്മാവിലും ഇരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവത്തിന്റെ വചനമാണ് ഇന്ന് നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിൽ സമാധാന സുവിശേഷത്തിന്റെ ചാലകരായി ഇവിടെ നാബാൽ ദാവീദ് ആരാണ്, അവന്റെ അപ്പൻ ആരാണ്, ഇശായി ആരാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്താണ് പ്രശ്നം ഉണ്ടായത്? ഒരു സമൂഹം മുഴുവനും നാശത്തിലേക്ക് പോവുകയായിരുന്നു. അവിടെ അതിന് ഇടിവിൽ നിൽക്കുവാനായിട്ട് ഒരു ഒരു അബീഗയിൽ വന്നു. അവൾ പറഞ്ഞു, ഞാൻ കുറ്റം മുഴുവനും ഞാൻ ഏറ്റുകൊള്ളാം, കുറ്റം മുഴുവനും എന്റെ മേൽ ചൂണ്ടിക്കൊള്ളുക. ഈ എന്റെ കുടുംബം നശിക്കുവാനായിട്ട് ഇടയായിത്തീരരുത്, എന്റെ സമാധി എന്റെ നാട് നശിക്കുവാനായിട്ട് ഇടയായിത്തീരരുത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു
രോഗാണു ലോകത്തെ മുഴുവനും കിടുകിട വരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട്, കാണേണ്ടത് കാണുവാനായിട്ട്, കൊടുക്കേണ്ടത് കൊടുക്കുവാനായിട്ട്, പറയേണ്ടത് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് എല്ലാറ്റിൽ നിന്നും എസ്കേപ്പ് ചെയ്യുവാനായിട്ടുള്ള ഒരു മാർഗമാണ് കോവിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കോവിഡ്, അതുകൊണ്ട് ഞങ്ങളില്ല, പള്ളിയിലില്ല, സൺഡേ സ്കൂളിലില്ല, പിള്ളേരെ വിടുന്നില്ല, ഒന്നിനും കൊടുക്കുന്നില്ല, പള്ളിക്ക് കൊടുക്കത്തില്ല, ദശാംശം വിടത്തില്ല. എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുവാനായിട്ട് കോവിഡിനെ നാം ഉപയോഗിക്കാതെ പ്രശ്നത്തെ ധീരതയോടെ അഭിമുഖീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ സിംഗപ്പൂരിൽ ഹഗായ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സന്ദർഭത്തിൽ അവിടെ നമുക്ക് ഞങ്ങളെ പഠിപ്പിച്ചൊരു വിഷയം, വെൻ യു ഹാവ് എ പ്രോബ്ലം, ജമ്പ് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ് ആൻഡ് വർക്ക് യുവർ വേ ഔട്ട്സ്. ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, വെൻ യു ഹാവ് എ പ്രോബ്ലം, ജമ്പ് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ് ആൻഡ് വർക്ക് യുവർ വേ ഔട്ട്സ്. ഇതാണ് അബിഗയിൽ ചെയ്തത്. അവൾ എന്നറിയാമോ, പ്രശ്നത്തിന്റെ നടുവിലേക്ക് എടുത്തിയാടി. അവൾക്ക് മുന്തിരിക്കളയോ, അവിടെ ആടോ, അവിടെ വീഞ്ഞോ, അവിടെ ഡ്രസ്സോ, അവിടെ വാഹനമോ ഒന്നും വിഷയമായിരുന്നില്ല. അവൾ ഇറങ്ങി പുറപ്പെട്ടു ഒരു സമാധാനം പുനഃസ്ഥാപിക്കുവാനായിട്ട്. അവൾക്ക് ഇടയായി തീർന്നു എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഡോക്ടർ, ഞാൻ 1983 ആംസ്റ്റർഡാമിലെ ഡോക്ടർ ബില്ലി ഗ്രിഹാമിനോടൊപ്പം അദ്ദേഹം സംഘടിപ്പിച്ച വലിയ മീറ്റിംഗിലൂടെയായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ച 1983 ഈ കേൾക്കുന്നവർ പലരും ജനിക്കാത്ത കാലത്ത് ഡോക്ടർ ബില്ലി ഗ്രിഹാം എന്നെ പഠിപ്പിച്ച എന്താണെന്ന് അറിയാമോ? ഡു ദി വർക്ക് ഓഫ് എ ഇവാഞ്ചലിസ്റ്റ് ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ. ഒരു സുവിശേഷന്റെ പ്രവൃത്തി സീസണിലും ഔട്ട് ഓഫ് സീസണിലും ചെയ്യുവാനായിട്ട് കടപ്പെട്ടവരാണ് മധ്യകേരള മഹായിടവിയിലെ ഓരോ അൽമായിലും എന്ന് ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കൊറോണയുടെ മുൻപിൽ ഒളിച്ചുകൊള്ളുവാനായിട്ട് സാധിക്കത്തില്ല. അനേകർക്കും ഇന്ന് പള്ളിയിൽ പോകാതെ വീട്ടിൽ നിന്ന് കള്ളടിക്കുവാനായിട്ടുള്ള അവസരമായി തീർന്നിരിക്കുകയാണ് ഇന്ന് ആരാധനയുടെ സമയം എന്നുള്ളത് ലക്ഷ്യോടുകൂടി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അനേകം പിള്ളേരും സീരിയലിന്റെ മുൻപിൽ ഇരിക്കുകയാണ്, അനേകം പിള്ളേരും ഈ മൊബൈൽ ഫോണുമായിട്ട് ഓടി നടക്കുകയാണ്. അതുകൊണ്ടാണ് യോബിൽ പ്രവാചനത്തിൽ പറയുന്നത്, വെട്ടുക്കിളി ശേഷിപ്പിച്ച് തുള്ളൻ തിന്നു, തുള്ള ഭാഗം വായിച്ചു നോക്കുക, പച്ചപ്പൊടി തിന്നു, എല്ലാം തിന്നു, ഓരോന്ന് ശേഷിപ്പിച്ചതിനെ തിന്നു 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 ഇന്ന് സഭ ശൂന്യമായിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. വിഷയത്തോടുള്ള മാന്യത പുലർത്തുവാനായിട്ട് ഞാൻ നിങ്ങളെ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കൂടെ 10-ാം അധ്യായത്തിലേക്ക് വിളിക്കുകയാണ്. അവിടെ അറിയാമോ, അവിടെ ഒരു ശമാരിയക്കാരനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ലേവിയെ സംബന്ധിച്ചിടത്തോളം, പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വസ്ത്രവും വാഹനവും ഒക്കെ അവർക്കൊരു വിഷയമായിരുന്നു. ഈ വഴി കിടക്കുന്നവരെ കെട്ടിക്കഴിഞ്ഞാൽ എന്റെ വാഹനം മുഴുവനും നാളും എന്റെ ഡ്രസ്സ് വൃത്തിയാകും, അതവന് ഒരു ഒഴികഴിവായിരുന്നു. അതുകൊണ്ട് എന്തെന്നറിയാമോ, അവരൊക്കെ മാറി കടന്നുപോയെന്നാണ് പറയുന്നത്. എന്നാൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവരെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടാക്കി അവന് രണ്ട് അവിടെ കൊടുത്തതിന് ശേഷം ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞു. അവിടെ ഒരു അൽമായിന്റെ ഫോളോ അപ്പ് ശുശ്രൂഷയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മാതാപിതാക്കളെ പോലും സ്വന്തം കാറ്റിൽ കാറിൽ കയറാത്ത മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. കാരണം അപ്പനിച്ചിരി മൂത്രം പൊക്കൊണ്ടിരിക്കുകയാണ്, അമ്മച്ചിക്ക് അറിയാതിച്ചിരി മോഷൻ പൊക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാറ് നാറും, വീട്ടിലെങ്ങാനും കിടന്നു എന്ന് പറഞ്ഞിട്ട് അപ്പനെയും അമ്മയെയും കൂടി മുറിയിലിട്ടിട്ട് പള്ളി താക്കോലും പൂട്ടിക്കൊണ്ട് പോരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അനേക ഗുണവാന്മാരെ നല്ല ശബ്ദക്കാരായിട്ടുള്ള ആളുകള് മഹാടവിയിൽ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തുച്ഛീകരിക്കുന്നവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനെയാണ് തുച്ഛീകരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനെ തുച്ഛീകരിക്കാത്ത ജീവിതത്തിന്റെ ഉടമകളായി മുൻപോട്ട് പോകുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞത്, കല്ലായുള്ള ഹൃദയം മാംസമായി തീരേണ്ടത് ആവശ്യമാണ്. ഒരു പുതിയ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് വരേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നല്ല ഒരൽമായനായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് ഒരു രംഗത്തും ഒരൽമായനെ ഒഴിഞ്ഞു മാറുവാനായിട്ട് സാധിക്കുകയില്ല. പ്രശ്നങ്ങളെ കണ്ടിട്ട് പ്രശ്നങ്ങളുടെ നടുവിലേക്ക് എടുത്തു ചാടി ദൈവത്തിന്റെ കരങ്ങൾ കൊടുക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ. ആയതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാ മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മുറ്റും ഞാൻ തരും നീതാ ഭൂനീക്ഷേമുഴുവൻ ദേഹം ദേഹി സമസ്തം എന്നേക്കു നിന്റെ ദുഞ്ഞാ. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, പ്രശ്നങ്ങളുടെ മുൻപിൽ ഒളിച്ചോടാതെ മറ്റുള്ളവരെ ദുഷിക്കുവാൻ ഇടയായി തീരാതെ
പ്രശ്നങ്ങളെ ധൈര്യത്തോടെ ഏറ്റെടുക്കുവാനായിട്ട് അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനായിട്ട് അൽബാരായി ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. മഹത്വമൊക്കെ തിരുമേനി എടുത്താട്ട് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും അവിടുന്ന് തുടർന്നും സംസാരിച്ചു കൊണ്ടിരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് മാംസമാക്കി തീർത്തുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം വഴിയരികിലോ പാറപ്പുറത്തോ മുള്ളിരടയിലോ വീണത് പോലെ ആയിത്തീരാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിൽ കൂടി മഹത്വം എടുക്കുവാൻ ഇടയാക്കി തീർക്കണമേ. ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമൽപാദ്യപ്പെട്ടു ജനിച്ചു പൊന്തിയോസ് വിലാസിനികയിൽ കഷ്ടപ്പെട്ട് കുഴിശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മനുഷ്യന്റെ പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായി ദൈവത്തെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് മനുഷ്യ വളരെയും മരിച്ചിരെയും ന്യായീകരിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വകാതുലികാസഭയിലും വിശ്വനാട സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോട് കൂടെയും കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സർക്കസനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശ്വസിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളടക്കാട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ പക്ഷേ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ അൽമായ സമാധാന സുവിശേഷത്തിന്റെ ചാലകർ കാരണീയവാനായ ദൈവമേ അങ്ങ് ഞങ്ങളെ അവിടുത്തെ ശക്തിയുടെയും സാന്നിധ്യത്തിന്റെയും കാലങ്ങളായി വിളിച്ചിരിക്കുന്നുവല്ലോ. സകല സൃഷ്ടിയോടും ദയവായി വർത്തിക്കുവാനും കഷ്ടതകളെ ദർശിക്കുവാനും അവരുടെ ഞെരുക്കങ്ങൾ കേൾക്കുവാനും ആവശ്യത്തിരിക്കുന്ന എല്ലാവരോടും പ്രതികരിക്കുവാനും അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്ന സമാധാന സുവിശേഷം പ്രഘോഷിക്കുവാനും കൃപ നൽകണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ പിറന്നാൾ വിവാഹവാർഷം ആഘോഷിച്ച പ്രിയപ്പെട്ടവർക്ക് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകമായ സ്തോത്ര പ്രാർത്ഥന നടത്തുന്നതിനു മേലും ദൈവത്തിന്റെ കരാനുകൂലമായിരിക്കട്ടെ. ദൈവമേ സ്വർഗസ്വ നല്ല പിതാവേ, കഴിഞ്ഞ ഒരാഴ്ചയിൽ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച എല്ലാ മക്കൾക്കായി സ്തോത്രം. ഒരു നാൾ കൂടെ, ഒരു വർഷം കൂടെ, പുതുവർഷം കൂടെ മക്കൾക്ക് ലഭിക്കുന്നല്ലോ. അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. അവരുടെ ഗമനത്തിലും ആഗമനത്തിന് സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അവരുടെ ഭാവി ധന്യമാക്കണമേ. കർത്താവിന്റെ നാമത്തിൽ മക്കളെ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അല്പസമയം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി വിനിയോഗിക്കാം. അൽമായ ദിനമായി ആചരിച്ചപ്പോൾ കർത്താവ് ഈ സഭയായി നമുക്ക് കൂടി ഒരു ഇടയാക്കി തീർത്തല്ലോ. ജബലി സഭയ്ക്കായി, അലൻ സഭയ്ക്കായി ഇന്നത്തെ ആരാധന പങ്കെടുത്ത എല്ലാവർക്കായി സ്തോത്രം ചെയ്യാം. ആരായുധങ്ങളായ പാട്ടുകൾക്ക് നേതൃത്വം വഹിച്ചവരെയും ദൈവകരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനെ എന്റെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ഡോക്ടറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശക്തീകരിച്ചല്ലോ ആവശ്യമായ ആലോചനകളാൽ ഞങ്ങളെ അഭിഷക്തരാക്കിയായി ബലപ്പെടുത്തിനായി നന്ദി പറയുന്നു. കർത്താവ് ഡോക്ടറെയും കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെയും കൊച്ചുമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്തതും പ്രവർത്തിച്ചതും തിരുസഭയ്ക്ക് വേണ്ടി അധ്വാനിച്ചതും അൽമായ സംഘടന നേതൃത്വം വഹിച്ചതും നഷ്ടമല്ല, അനുഗ്രഹമായിരിക്കുക സ്തോത്രം. അനേക അശരണർക്ക് ബുദ്ധിമുട്ടും ക്ലേശവും അനുഭവിക്കുന്നവർ കത്താണിയായി തീർന്നുള്ള കർത്താവ് ഉന്നതമായ ദർശനത്തിലൂടെ മഹാടവി ചെയ്യുന്ന സേവനങ്ങളെ എന്റെ കർത്താവ് വാങ്ങിച്ചിരിക്കുക സ്തോത്രം. കർത്താവിന്റെ കാര്യങ്ങൾ മകൻ സുരക്ഷിതനായിരിക്കട്ടെ. നാടാ പുറമൊന്നും കർത്താവിന്റെ കരങ്ങളിലായിരിക്കട്ടെ. വാർത്തകത്തിലും ബലക്ഷയിക്കുമ്പോഴും മറാത്ത കർത്താവ് മറക്കാത്ത കർത്താവ് കൊടുത്തിരിക്കണമേ. ജബലി സഭയെ, അലയൻ സഭയെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൺഡർ സ്കൂൾ, യൂത്ത്, ക്വയർ, ഹ്യൂമൻ സോലർഷിപ്പ്, ലേറ്റി, ചർച്ച് കമ്മിറ്റി എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന സമ്മർ സൺഡർ സ്കൂളിന്റെ ക്ലാസ്സുകളെ കർത്താവ് മാനിക്കണമേ. അനുദൃത്വം വയ്ക്കുന്നവരെയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ് മഹാമാരി നിമിത്തം പല വിധത്തിലും കഷ്ടപ്പെടുന്ന, ഭാരപ്പെടുന്ന, രോഗാതുരായി കഴിയുന്ന, ഐസിയുലും ഐസൊലേഷൻ കഴിയുന്ന മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാമ്പുകളായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ദൈവരങ്ങളിലേക്ക് പരമേൽപ്പിക്കുകയാണ് നാഥ. ജോലി നഷ്ടപ്പെട്ടവരായി ഉപജീവനമാർഗം
ഇല്ലാത്തവരായി സാമ്പത്തികമായി ക്ലേശിക്കുന്ന എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ കർത്താവ് സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തെ സമാധാനത്താൽ ആശ്വസിപ്പിക്കണം. നാട്ടിലേക്ക് പോയി മടങ്ങി വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന മക്കൾക്ക് എൻ്റെ കർത്താവ് എത്രയും വേഗം വഴി തുറന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. കടന്നു വന്ന് സന്തോഷിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബിഷപ്പുമാർ, ഞങ്ങളുടെ അച്ഛന്മാർ, സുവിശേഷകർ, മിഷണറി സമൂഹം എല്ലാവരും ഏൽപ്പിക്കുന്നു. ഞങ്ങൾ വസിക്കുന്ന രാജ്യങ്ങൾ, ഭരണകർത്താക്കൾ എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നതാ. ഇന്ന് പാൽക്കാലം അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തുതിക്കുന്നു. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ നിന്ന് അനുഭവിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന ചേർന്ന് ചെല്ലാം. സർവാശക്തിയുള്ള ദൈവമേ, സകലാരുടെയും പിതാവേ, അയോഗ്യരാടിയാരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആദരകരണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞാനർത്താവായിശക്തിമൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലമൊച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാ വഴികൾക്ക് വേണ്ടിയും മൗത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായും കൂടാതെ നന്നുള്ളവരായിത്തീരേണ്ടതിന് നിന്നെ സേവിക്കുന്ന ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന് മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരുണയുടെയും തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിലെ കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കുവാനും അവർക്ക് കൃപയും ശക്തിയും ലഭിക്കുവാനും കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളണമേ. ആമേൻ. ക്രിസ്തീയ ഗീതങ്ങളിൽ 407-ാമത്തെ പാട്ട് പാടാം. ലിറിക്സ് 047. യേശുവെ പോലെ ആകുവാൻ യേശുവിൻ വാക്കു കാക്കുവാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ ഉറപ്പിക്കുന്നു എന്നാഥ നിരക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്തു മഹോത്വതാലെ ഞാൻ മുറ്റും നിറഞ്ഞു ശൈശവപ്രായ വീഴ്ചകൾ മോശയാലുള്ള താഴ്ചകൾ നീക്കുകയല്ല നായക ഏകുക നിൻ സമ്പൂർണത ഉറപ്പിക്കുന്നു എന്നാഥ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്തു മഹോത്വതാലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ പ്രാർത്ഥനയാതെ പോഴും ഞാൻ ജാഗരിച്ചു പോരാടുക നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത ഉറപ്പിക്കുന്നു എന്നാഥ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്തു മഹോത്വതാലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ
കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾഗനാഥനെ ഭക്തിയിൽ പൂർണ്ണ ആക്കുവേ ഉറപ്പിക്കെന്നെ എന്നാഥ നിറയ്ക്കായ നിശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ യേശുവിൻ കൂടെ താഴുവാൻ യേശുവിൻ കൂടെ വാഴുവാൻ യേശുവിൽ നേറ്റം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ ഉറപ്പിക്കെന്നെ എന്നാഥ നിറയ്ക്കായ നിശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ദൈവാസനിൽ സമർപ്പിച്ചതായി കാഴ്ചകളെയും നമ്മത്തിൻ്റെയും ദൈവരങ്ങളേൽപ്പിക്കാം. സകല നല്ലതാലുങ്ങളുടെയും ദാതാവായ ദൈവമേ, ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടുകളെയും അർപ്പിക്കുന്ന ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ദിവ്യ ശുശ്രൂഷയിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. അൽമായ ദിനമായി ശുശ്രൂഷിപ്പാൻ അല്ലെങ്കിൽ ആചരിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നു. ഇന്നത്തെ ആരാധനയിൽ അലയൻ സഭയിൽ നിന്നും ജബലാലി സമലയിൽ നിന്നും പങ്കെടുത്ത എല്ലാവർക്കായി സ്തോത്രം. 8:30 നമ്മുടെ ആലയത്തിൽ സർവീസ് ഉണ്ടായിരുന്നല്ലോ. ആലയം വിശാലമായി തുറന്ന് എല്ലാവർക്കും വരുവാനോ വിശുദ്ധ സംസ്കർഷം നടത്തുവാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ്. എങ്കിലും നമ്മൾ 2 മാസമായി ആരാധനാലയ ശുശ്രൂഷ നടന്നു വരികയാണ്, അനുഗ്രഹമായി നടക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ പാഠങ്ങൾ വായിച്ച പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ച പ്രിയ കുടുംബങ്ങളെ കുറിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു, അവർക്ക് നന്ദി അറിയിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദിജീവനം ഘോഷിച്ച ഡോക്ടർ ഡി സഖറിയ സാറിനും പ്രത്യേകമായ നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. എൻ്റെ ഒരു ആത്മീയ പിതാവിനെ പോലെ സ്നേഹിക്കുന്ന കരുതുന്ന ഒരു ബന്ധമാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഡോക്ടറിൻ്റെ വീട്ടിൽ കടന്നു ചെല്ലുവാനും അവരുടെ സ്നേഹ സൽക്കാരങ്ങൾ ബഹുമാന ആദരവ് ഏറ്റുവാങ്ങുവാൻ ലഭിച്ച ദിനങ്ങളെ ഓർക്കുന്നു. ഒരു ദിവസമേ അവിടെ പോകാൻ കഴിഞ്ഞുള്ളെങ്കിൽ പോലും മറക്കാനാവാത്ത വലിയ സൽക്കാരം കൂട്ടായി കൊടുത്ത ദാസിയും ആയി ചേർന്ന് ചെയ്ത ശുശ്രൂഷയെ ഓർക്കുകയാണ്. സാറ് ഇന്നത്തെ വചന ശുശ്രൂഷ പോലെ തന്നെ വചനം പ്രസംഗിക്കുക മാത്രമല്ല ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുവാനായിട്ട് ആവോളം ശ്രമിക്കുന്ന ഒരു ദൗത്യമാണ്. നല്ലാനിക്കുന്ന CSI ഇടവേല അംഗമാണ് സാർ. ഡോക്ടർ താമസിക്കുന്ന അവിടെ തന്നെ ഒരു ഹോസ്പിറ്റൽ താൻ സ്വന്തമായി വാങ്ങിക്കുകയും ആ ഹോസ്പിറ്റലിൽ ഇപ്രകാരം അശരണരെ, ദുഃഖിക്കുന്ന, വേദനിക്കുന്ന, ആലംബഹീനരെ അവിടെ ശുശ്രൂഷിച്ച ഒരു വലിയ മാതൃക ഒരു ഹോസ്പിറ്റൽ തന്നെ എടുത്ത് താനും മറ്റുള്ള ഡോക്ടർമാരെയും ചേർന്ന് ഫ്രീ ആയി ശുശ്രൂഷ ചെയ്ത് കൊടുത്ത വലിയ ദൗത്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല CSI മധ്യകാല മഹായിടവകയിൽ അൽമായ സംഘടനയുടെ ശക്തമായ ഒരു നേതാവാണ്. ശീലോഹോം മണ്ഡലത്തിലുള്ള ശീലോഹോമിൻ്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിട്ടാണ് സാറിൻ്റെ ഉന്നതമായ ദർശനത്തിലൂടെ അത് സാധ്യമാക്കി തീർത്തിട്ടുണ്ട്. അങ്ങനെ അനേക സംരംഭങ്ങൾ മഹാഡവി ചെയ്തെടുത്ത മാന്യ വ്യക്തിയാണ് ഡോക്ടർ ഡി സഖറിയ. പ്രിയപ്പെട്ട ദാസിനെയും ദാസിയെയും തുടർന്നുള്ള ശുശ്രൂഷകളെ മാനിക്കട്ടെ. പർക്കാൽ മിഷൻ വയൽ പ്രദേശത്ത് കടന്നു ചെല്ലുവാനും അവിടെയുള്ള ശിഷ്യസിനെ സഹായിക്കുവാനും, പ്രത്യേകിച്ച് എനിക്കൊരു ആൻറ്റിയുണ്ട് സാറമ്മ ജോൺ, ആൻറ്റിയെ ഏറെ സ്നേഹിക്കുന്നു, ഏറെ ബഹുമാനിക്കുന്നു, കരുതുന്നു. കഴിഞ്ഞ ആഴ്ചയിലും ബദലിൽ ചെന്ന് ആൻറ്റിക്ക് വേണ്ട മരുന്നും മെഡിസിനും മറ്റു സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള വലിയൊരു വിശാല മനസ്സിൻ്റെ ഉടമയാണ്
സക്കറിയ ഡോക്ടർ. കുടുംബമായ ദൈവം അനുഗ്രഹിക്കട്ടെ, മക്കളെയും കൊച്ചുമക്കളെയും ദൈവം എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. മറക്കാനാവാത്ത ഒരു വ്യക്തിത്വം ഡോക്ടറുമായിട്ടുണ്ട്. ഒരു പ്രാവശ്യമുടെ ശബ്ദം കൽപ്പന ദൈവം ഇടയാക്കി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് 12:30 സമ്മർ സൺഡേ സ്കൂൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുവേണ്ടി രക്ഷിതാക്കൾ കുട്ടികളെ സജ്ജമാക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്റർസെസറി പ്രെയർ ബുധനാഴ്ച 7:30 നടത്തപ്പെടുന്നു. ഓൺലൈൻ ഹൗസ് വിസിറ്റ് നടത്തുവാൻ താല്പര്യമുണ്ട്, അതിനുവേണ്ടി ദൈവമക്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള അവസരം ഒരുക്കുന്നതാണ്. വിമൻസ് ഫെലോഷിപ്പിന്റെ ലീഡർഷിപ്പിലുള്ള ബൈബിൾ സ്റ്റഡി ഇന്നും 6:00 നടത്തപ്പെടും. ആക്സ് ചാപ്റ്റർ 14 14-ാമത്തെ ചാപ്റ്ററാണെന്ന് ധ്യാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ചത്തെ സർവീസ് 8:30 ക്രൈസ്റ്റ് ചർച്ചിൽ ഹാൾ നമ്പർ 4 വെച്ച് നടത്തപ്പെടും. 10:30 ഓൺലൈൻ സർവീസും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ടൈത്ത് സമർപ്പിക്കുന്ന ദിനം കൂടെയാണല്ലോ. അതുകൊണ്ട് അതിൽ എല്ലാവരും അലമർത്ഥമായി സഹകരിക്കണം. സഭയിൽ വരുമാനം വേണം, ചെലവ് കുറവില്ലാതെ നടക്കുകയാണല്ലോ. അതുകൊണ്ട് ആത്മാർത്ഥമായി ഡോക്ടർ സക്കറിയ സാർ പ്രസംഗിച്ചതുപോലെ നമ്മൾ ദൈവാലയത്തിൽ വന്ന് കൊടുക്കാനുള്ളതെല്ലാം ഓരോ ദിനവും കൊടുത്ത് കണക്ക് തീർത്തോണം. ഞാൻ പിന്നീടാകാമെന്ന് വിചാരിച്ച സാധ്യമല്ല. നമ്മുടെ സ്വത്താഴ്ച, നമ്മുടെ ദശാംശം, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി, നമ്മുടെ ബർത്ത്ഡേ, അങ്ങനെ ഓരോന്നോരോന്നെല്ലാം നമ്മൾ കഴിഞ്ഞ കാലയിൽ കൊടുത്തതിനൊന്നും കടമിടരുത്. അതെല്ലാം കിട്ടുന്ന അവസരങ്ങൾ കൊടുത്ത് ദൈവം പോയി നമ്മൾ എന്താ കണക്ക് തീർക്കണം. നമ്മൾ കടമുള്ളവർ ആകരുത്. ദൈവസഭയ്ക്കും ദൈവനാമത്തിനും അനുഗ്രഹമായി തീരുമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്ത, ഗാനശുശ്രൂഷ നടത്തിയ, ലെസൺസ് വായിച്ച എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. നോട്ടീസ് അവസാനിക്കും എന്നുള്ള പാട്ട് ഇപ്പോൾ പാടുന്നു.
ദൈവമേ സർക്കസ്സം നല്ല പിതാവേ, ഇന്നത്തെ ആരാധന ആദ്യം ദൈവത്തിന്റെ കുറവ് വ്യാപരിച്ചതിനായി സ്തോത്രം. പങ്കെടുത്ത എല്ലാ മക്കൾക്കായി നന്ദി പറയുന്നു. അതിന് സൂക്ഷിച്ച ഡോക്ടറിനായി കുടുംബമായി ദൈവരങ്ങളെ പറ്റി പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ സമർപ്പിക്കുന്നു. അതാ നിങ്ങൾ പിരിയുമ്പോഴും പിരിയാത്ത സാന്നിധ്യം കൂടിയിരിക്കണമേ. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവോടുകൂടെയും നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ജിയാ സാംസ് നല്ലോണം വായിച്ചു. ദിയയ്ക്ക് പ്രത്യേകം നന്ദി. എമ്മയും ചാർലിയും പാടിയെന്ന് എനിക്ക് തോന്നുന്നു. എമ്മയുടെ നല്ല ഗുഡ് നൈസ് സോങ്. ഗോഡ് ബ്ലസ് യു എമ്മ. ഡോക്ടർ ഡോക്ടർ